ഇന്ന് എൻ്റെ ജീവിതാനുഭവങ്ങളോട് ബന്ധിച്ച് ചില കാര്യങ്ങൾ ചിന്തിപ്പാനാണ് താല്പര്യപ്പെടുന്നത്. അതിലാകമാനമായി പൊതുവെ നിൽക്കുന്ന എൻ്റെ ഒരു വിശ്വാസം, നമ്മളെ ഓരോരുത്തരെയും അദൃശ്യമായി നയിക്കുകയും സംരക്ഷിക്കുകയും സന്ധിക്കുകയും ചെയ്യുന്ന ഒരു ദൈവ കൃപ എപ്പോഴും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. അത് എപ്രകാരം നമ്മിൽ പ്രവർത്തിക്കുന്നു എന്നത് ആ അനുനിമിഷം മനസ്സിലാക്കുവാൻ നമുക്ക് പ്രയാസമെങ്കിലും ദൈവബോധം നിലനിൽക്കുന്നിടത്തോളം കാലം നമ്മുടെ ജീവിതത്തെപ്പറ്റി ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് എന്നും ആ ഉദ്ദേശം പൂർത്തീകരിക്കത്തക്കവണ്ണം ജീവിതത്തിൻ്റെ വഴിത്തിരികളിൽ നമ്മെ നയിക്കുന്നു എന്നുമുള്ള വിശ്വാസം അനുഭവത്തിൽ കൂടെ നമുക്കുണ്ടാകുവാൻ ന്യായമുണ്ട്. അത് മനസ്സിലാകത്തക്കവണ്ണം ചില അനുഭവങ്ങൾ ഇന്ന് പങ്കിടുവാൻ താല്പര്യപ്പെടുകയാണ്. ഞാൻ വിദ്യാർത്ഥിയായിരുന്ന കാലത്ത് നല്ലതായിട്ട് പഠിച്ചിരുന്നത് കൊണ്ട് എൻ്റെ കുടുംബങ്ങളിലുള്ള എല്ലാവർക്കും ഞാനൊരു IAS-കാരനാകണം എന്ന ഒരു ചിന്തയാണ്. എൻ്റെ മനസ്സിൽ അതിനെപ്പറ്റി യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നു. എനിക്കൊരു അധ്യാപകനാകണം എന്നുള്ളതാണ്. എന്നാൽ ഞാൻ സയൻസ് വിദ്യാർത്ഥിയായിരുന്നു, അപ്പോൾ അന്ന് എൻജിനീയറാകണം. എനിക്ക് എൻജിനീയറിങ്ങിന് അഡ്മിഷൻ കിട്ടി തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ. സ്കോളർഷിപ്പോടുകൂടി അഡ്മിഷൻ കിട്ടി. പക്ഷേ ഞാൻ അവിടെ നിന്ന് ഓടി ബിഷപ്പ് മൂർ കോളേജിൽ പോയി ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കാനായിട്ട് പോയി. അപ്പോൾ അന്ന് പലരും വിചാരിച്ചു ഇതെന്താണ്, ഇതെന്ത് ഭ്രാന്താണ്, ഇതിലെന്ത് സാധ്യതയാണുള്ളത്. ഏതായാലും അതിനുശേഷം ഞാൻ ഡൽഹിയിൽ പോയി. അവിടെ ചെന്ന് അഡ്മിഷൻ ചോദിച്ചപ്പോൾ തരത്തില്ല, എൻ്റെ ആപ്ലിക്കേഷൻ പരിപൂർണമായിട്ട് തള്ളിക്കളഞ്ഞു. കാരണം കേരളത്തിൽ നിന്ന് വരുന്നവർക്ക് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ പഠിക്കാനുള്ള കഴിവില്ല എന്നും അങ്ങനെ സീറ്റ് നഷ്ടമായിപ്പോകുമെന്നും ഒക്കെ പറഞ്ഞ് എന്നെ അങ്ങ് ഒഴിവാക്കി. ഏതായാലും അത്ഭുതകരമായിട്ട് ദൈവിക ഒരു നിശ്ചയം പോലെ ഒരാൾ അതിലിടപെട്ട് അപ്രതീക്ഷിതമായിട്ടിടപെട്ട് അഡ്മിഷനെല്ലാം കഴിഞ്ഞ് അഡ്മിഷൻ ക്ലോസ് ചെയ്ത് രണ്ടാഴ്ചയ്ക്ക് ശേഷം എന്നെ ഇൻ്റർവ്യൂവിന് വിളിക്കുകയും അതിനുശേഷം ഇൻ്റർവ്യൂവിൽ നല്ലതായിട്ട് ചെയ്തതുകൊണ്ട് എനിക്ക് അഡ്മിഷൻ നൽകുകയും ചെയ്തു. ഞാൻ പഠിച്ച ശേഷം അവിടുന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി കേരളത്തിൽ തിരിച്ചു വരാനായിട്ട് ചെന്നപ്പോൾ നിർബന്ധിച്ച് എനിക്ക് അവിടെ ജോലി തരികയും അവിടെ ഞാൻ തങ്ങുവാനിടയാകുകയും ചെയ്തു. ഇതൊന്നും ഞാൻ പ്രതീക്ഷിച്ചതോ ആഗ്രഹിച്ചതോ അല്ല, മാത്രവുമല്ല എൻ്റെ ആഗ്രഹത്തിന് കടകവിരുദ്ധവുമായിരുന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ 1981 എനിക്ക് പുരോഹിതനായി തീരേണ്ട ഒരു സാഹചര്യമുണ്ടായി. 1992 ഞാൻ വലിയ രോഗം ബാധിച്ച് തളർന്ന് 3 എൻ്റെ കിടക്കയിൽ കിടന്നു. ഒരിക്കലും തല പൊക്കുവാനോ എഴുന്നേറ്റ് നടക്കുവാനോ സാധ്യമല്ല എന്ന് വൈദ്യശാസ്ത്രം എഴുതി തള്ളത്തക്കവണ്ണം ഞാൻ ഒരു തളർ രോഗിയായിപ്പോയി. ചികിത്സയ്ക്ക് വേണ്ടി ഇംഗ്ലണ്ടിൽ പോയെങ്കിലും പ്രയോജനമില്ലാതെ മടങ്ങി വന്നു. യാതൊരു പ്രതീക്ഷയുമില്ലാത്ത സാഹചര്യത്തിൽ എൻ്റെ മനസ്സിൽ ഒരു വലിയ ഒരു പ്രത്യാശ ഉണ്ടാകുകയും വിസ്തരിച്ച് പറയുവാൻ എനിക്കിന്നും കഴിയാത്ത വിധത്തിൽ ഞാൻ ഒരു ദിവസം എഴുന്നേൽക്കുകയും ചെയ്തു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചാൽ, അന്നേ ദിവസം മുതൽ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ നിമിഷത്തിൻ്റെയും വില എന്ത് എന്ന് വലിയ വലിയ ശക്തിയോടുകൂടെ അറിയുവാനിടയായി. അപ്പം ഞാനതിനെ മനസ്സിലാക്കുന്നത്, ഈ ഒരു യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കുന്നതിന് വേണ്ടി ദൈവം എന്നെ നടത്തിയ വഴിയാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച അത്യാഹിതം എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അതിനുശേഷമാണ് വാസ്തവത്തിൽ എൻ്റെ ജീവിതം ആരംഭിക്കുന്നത്. ഞാൻ അന്നുവരെയും ഒരുപക്ഷെ ഒരു വർഷത്തിൽ ഒന്നോ രണ്ടോ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ അതിനുശേഷം 1992 ശേഷം വർഷങ്ങളിൽ ഒരു വർഷത്തിൽ എത്ര കുറഞ്ഞാലും 50-60 ലേഖനങ്ങളും 1993 മുതൽ എല്ലാ വർഷവും ഒരു പുസ്തകവും വളരെയധികം. അപ്പോൾ എന്നോട് ഡോക്ടേഴ്സ് പറയുമായിരുന്നു, സഞ്ചരിക്കരുത്, എവിടെയും യാത്ര പോകരുത്, പോയാൽ തന്നെ ആരെങ്കിലും സഹായത്തിന് പോകണം,
കാരണം കോഡ് കംപ്രഷനുണ്ട്, എപ്പോഴും പരാലിസിസ് വരാം, നിവൃത്തിയുണ്ടെങ്കിൽ യാത്ര ചെയ്യരുത് എന്നൊക്കെ പറഞ്ഞെങ്കിലും ഞാൻ ലോകത്തിലെല്ലായിടത്തും യാത്ര ചെയ്യുകയും അത്ഭുതകരമായി പ്രവർത്തിക്കുകയും ഇതിൻ്റെ മധ്യത്തിൽ എഴുതുകയും പല രാഷ്ട്രീയ സാമൂഹ്യ പ്രസ്ഥാനങ്ങളിലും ജന മുന്നേറ്റങ്ങളിൽ പങ്കെടുക്കുവാനും നേതൃത്വം കൊടുക്കുവാനും ഒക്കെയും ഇടയായി. ഇത് ഒരു ഭാഗമാണ്. അങ്ങനെ ഇരിക്കെ ഞാൻ 2003 കോളേജിൽ നിന്ന് രാജിവെച്ച് കേരളത്തിൽ മടങ്ങി വരുവാനായിട്ട് ശ്രമിച്ചു. ഞാൻ കേരളത്തിലേക്ക് വരുവാനായിട്ട് എൻ്റെ ലഗേജൊക്കെ പാക്ക് ചെയ്തിട്ടിരുന്നപ്പോൾ എനിക്ക് ഡൽഹി ചീഫ് മിനിസ്റ്ററുടെ ഫോൺ വന്നു. എനിക്ക് അവരുമായിട്ട് യാതൊരു പരിചയമില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, ഞാൻ ഡൽഹി മൈനോറിറ്റീസ് കമ്മീഷൻ ആരംഭിക്കാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ അതിൻ്റെ ആക്ട് ഉണ്ടാക്കണം, അതിൻ്റെ ബില്ല് ആരെങ്കിലും എഴുതണം, അത് നിങ്ങൾക്ക് ചെയ്തു തരാമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആകെപ്പാടെ തെറ്റുകയാണ്, താളം വീണ്ടും തെറ്റുകയാണ്. അപ്പോൾ ഞാൻ വയ്യ എന്ന് പറഞ്ഞെങ്കിലും ഇല്ല, നിങ്ങളെക്കൊണ്ട് സാധിക്കും, എന്നെ ഒന്ന് കാണാമോ എന്ന് ചോദിച്ച് ഞാൻ കാണാൻ ചെന്നു. ഏതായാലും ആ മീറ്റിംഗ് അവസാനിക്കുമ്പോൾ ഞാനത് സമ്മതിക്കുകയും അങ്ങനെ ഡൽഹി മൈനോറിറ്റീസ് കമ്മീഷൻ്റെ ബില്ല് എഴുതിയുണ്ടാക്കുകയും ചെയ്തു. ആ കമ്മീഷൻ ബില്ല് പാസ്സായ അത് ആക്റ്റായി കഴിഞ്ഞ് ആദ്യത്തെ കമ്മീഷനിൽ എന്നെ അപ്പോയിൻ്റ് ചെയ്തു, രണ്ടാമത്തെ കമ്മീഷനിൽ അപ്പോയിൻ്റ് ചെയ്തു. ആ കമ്മീഷൻ തീരുന്നതിന് മുൻപ് നാഷണൽ കമ്മീഷനിൽ അപ്പോയിൻ്റ് ചെയ്തു. അത് 2007. അപ്പോൾ 2007 സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ ഒരു വലിയ പ്രതിസന്ധി ഉണ്ടായി. അവിടുത്തെ പ്രിൻസിപ്പലെ വിട്ടുപോവുകയും കളരിയിൽ നാഥനില്ലാത്ത കളരി പോലെ കോളേജായിത്തീരുകയും ചെയ്തു. അപ്പോൾ ആ സാഹചര്യത്തിൽ ഒരു വലിയ ചോദ്യചിഹ്നമുണ്ടായി. സഭ എന്നോട് ആവശ്യപ്പെട്ടു തിരിച്ചു വരണം, കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് തിരിച്ചു വരണം എന്ന് പറഞ്ഞു. അപ്പോൾ കോളേജിൻ്റെ എൻ്റെ അനുഭവങ്ങൾ വളരെ അതിന് മുൻപ് എൻ്റെ അനുഭവങ്ങൾ വളരെ തിക്തമായിരുന്നത് കൊണ്ട് എൻ്റെ ഭാര്യ അതിന് ഘടകവിരുദ്ധമായിരുന്നു. മാത്രവുമല്ല എന്നെ അറിയാവുന്ന ഒരു മുഴുവനും എന്നോട് പറഞ്ഞു, നാഷണൽ കമ്മീഷൻ്റെ മെമ്പറായിരിക്കെ അത് വിട്ടിട്ട് ഒരു കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് പോവുക എന്ന് പറഞ്ഞാൽ ഒരു വലിയ അബദ്ധമാണ്, കാരണം ഇത് തമ്മിൽ യാതൊരു താരതമ്യപ്പെടുത്ത കമ്പാരിസനുമില്ല. ഞാനിതിനെപ്പറ്റി അല്പനേരം മൗനമായി പ്രാർത്ഥിച്ചപ്പോൾ എൻ്റെ മനസ്സിൽ വ്യക്തമായി തെളിഞ്ഞു വന്നു, ഇതാണ് എന്നെപ്പറ്റിയുള്ള ദൈവഹിതം എന്ന് മനസ്സിലായി. അപ്പോൾ ഞാൻ അന്ന് വേറൊരു സ്കൂളിൻ്റെ ഗവർണിംഗ് ബോഡിയുടെ മെമ്പറാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാനായിട്ട് അവിടെ ചെന്നപ്പോൾ ഞാൻ എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു, ഇതാണ് ഞാൻ എൻ്റെ തീരുമാനം. അപ്പോൾ അതിൽ ഇരുന്ന ഒരു പ്രായമേറിയ സ്ത്രീ, കിറ്റി മേനോൻ എന്നാണ് അവരുടെ പേര്, അവരൊരു സ്ട്രോക്ക് വന്നിട്ട് സംസാരിക്കാൻ വയ്യാതിരിക്കുന്ന സ്ത്രീയാണ്. അപ്പോൾ അവർ വളരെ ഭയപ്പെട്ടിട്ട് ഒരു കടലാസ് എടുത്ത് എഴുതിയിട്ട് പറഞ്ഞു, തിരിച്ചു പോകരുത്, നിങ്ങൾ മരിച്ചു പോകും, ഇങ്ങനെ തന്നെ എഴുതരുത്, ഡോണ്ട് ഗോ ബാക്ക് യു വിൽ ഡൈ, ഇങ്ങനെ എഴുതി തന്നു. അവർക്ക് സംസാരിക്കാൻ വയ്യ. അവർ വളരെ അങ് എജിറ്റേറ്റഡായി. അപ്പം എനിക്ക് തന്നെ അത്ഭുതമാണ്, അപ്പോൾ തിരിച്ചു പോകരുത്, നിങ്ങൾ മരിച്ചു പോകും, ഇങ്ങനെ എഴുതിയിരിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാൻ എന്താണ് ചെയ്യേണ്ടത്. അവരെന്നോട് വളരെ ബഹുമാനവും സ്നേഹമുള്ള വ്യക്തിയാണ്, എൻ്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ ഒരു വശത്ത് അപ്രകാരവും ഒരു വശത്ത് എൻ്റെ ഭാര്യയുടെ കണ്ണുനീരുമുണ്ട്. എന്നെ അറിയാവുന്നവരെല്ലാവരും പറയുകയാണ് തിരിച്ചു പോകരുത്. മറുവശത്ത് എൻ്റെ മനസാക്ഷി പറയുന്നു, ഇല്ല, അവിടെ ഒരു ദൗത്യമുണ്ട്. ഞാൻ നാഷണൽ കമ്മീഷൻ വിട്ട് സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് തിരിച്ചുപോയി. ഇത് 2007. തിരിച്ചു പോയത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ സ്ഥാപനം പണക്കാരുടെയും രാഷ്ട്രീയ സ്വാതന്ത്ര്യമുള്ളവരുടെയും മക്കൾക്കായി മാത്രം മാറ്റിവെച്ചിരുന്നതാണ്. പാവപ്പെട്ടവൻ്റെ മക്കൾക്ക് അവിടെ പഠിക്കാൻ ഒരു കാലത്തും അവസരമുണ്ടായിരുന്നില്ല. ക്രിസ്ത്യാനികൾക്ക് അഡ്മിഷൻ കിട്ടുമായിരുന്നില്ല. എൻ്റെ അനുഭവം അതായിരുന്നു. ഞാൻ പോയത് ഇത് തിരിച്ച് ഒരു നല്ല ആത്മീയ വെളിച്ചമുള്ള സ്ഥാപനമാക്കി മാറ്റുവാനാണ്. അങ്ങനെ 2007 ഞാൻ ഒരു പുതിയ ഒരു അഡ്മിഷൻ പോളിസി ഉണ്ടാക്കി. ഈ പോളിസി ഒരു പത്ര പ്രസ്താവനയിൽ കൂടെ വെളിയിൽ വന്നപ്പോൾ വലിയ തിരിച്ചടി ഉണ്ടായി. അപ്പോൾ അവിടെ ഉണ്ടായിരുന്ന എല്ലാ മീഡിയ പ്രവർത്തകരും പറഞ്ഞു, VP സിംഗ് 3 മാസം ഭരിച്ചില്ല, നീ 3 ദിവസം ഇവിടെ ഇരിക്കയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ യുദ്ധം ആരംഭിച്ചു. ഭാരത വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഇതുപോലെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല എന്ന് അറിവുള്ളവരെല്ലാം സമ്മതിക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ചില ഭാഗങ്ങൾ ഞാൻ പറയാം. ഇത് എൻ്റെ പുതിയ നയം സവർണ ജാതിയിലുള്ള ആളുകൾക്ക് നഷ്ടം വരുത്തുന്നു എന്നതുകൊണ്ട് എന്നെ ഇതിൽ നിന്ന്
കസേരയിൽ നിന്ന് ഇറക്കണം എന്ന് പരക്കെ ആഹ്വാനമുണ്ടായി. അരുൺ ഷൗരി പോലെയുള്ള ആളുകൾ നാഷണൽ ടെലിവിഷനിൽ കൂടെ പറഞ്ഞു, ഈ മനുഷ്യനെ ഇപ്പോൾ നമുക്ക് വലിച്ചിറക്കണം. പല വ്യവസായ പ്രമുഖന്മാർ പറഞ്ഞു, ഇഷ്ടം പോലെ പൈസ ഞാൻ തരാം, ആ ലോയേഴ്സിനെ വിളിച്ച് എൻ്റെ പേരിൽ കേസ് എടുക്കണം. അങ്ങനെ 21 കേസുണ്ടായിരുന്നു എനിക്ക് എൻ്റെ പേരെ. മാത്രവുമല്ല, ഡൽഹി യൂണിവേഴ്സിറ്റി ടീച്ചേഴ്സ് അസോസിയേഷൻ 10,000 ടീച്ചേഴ്സുള്ള ഒരു അംഗമാണ്. അവർ പറഞ്ഞു, ഞാൻ നിങ്ങളെ ഇപ്പോൾ ഇറക്കിയിരിക്കും. അപ്പോൾ ഇവരെല്ലാം കൂടെ എനിക്കെതിരെ ധർണയ്ക്ക് വേണ്ടി വന്നു. ധർണയ്ക്ക് വരുമ്പോൾ എൻ്റെ തലേദിവസം അവിടുത്തെ പോലീസ് ഓഫീസറിൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ഇത് വലിയ അപകടമാണ്, ഇവർ ടീച്ചേഴ്സ് എന്നൊക്കെ പറഞ്ഞാൽ ഇവർ ഗുണ്ടകളാണ് വാസ്തവത്തിൽ, അതുകൊണ്ട് അവരെ കോളേജിൻ്റെ ക്യാമ്പസിനകത്ത് കയറ്റരുത്. അപ്പം ഫ്രണ്ടിലെ ഗേറ്റ് അടച്ചേക്കണം, 5 ഗേറ്റ് ഉണ്ട്, 5 പൂട്ടിയേക്കണം, ഞാൻ പോലീസുകാരെ തരാം. അപ്പോൾ അങ്ങനെ സമ്മതിച്ചു. അന്നേ ദിവസം 12 ആയപ്പോൾ ഈ ഡ്യൂട്ട എല്ലാം ഇങ്ങനെ വന്ന് ടീച്ചേഴ്സെല്ലാം ഇങ്ങനെ വന്ന് സ്ട്രൈക്കിന് വരികയാണ്, കാരണം ഞാൻ ഉടനെ രാജിവെക്കണം. അപ്പോൾ അവർ കോളേജിൻ്റെ മുമ്പിൽ ആ സ്ട്രീറ്റിൽ അങ്ങനെ ഇരിക്കുകയാണ്, നിറഞ്ഞിരിക്കുകയാണ്. അപ്പം ഈ സാറന്മാർ സ്ട്രീറ്റിലിരിക്കുന്ന കണ്ടപ്പോൾ എൻ്റെ മനസ്സിലൊരു പ്രയാസം. ഞാൻ പോലീസ് ഓഫീസറോട് വിളിച്ച് പറഞ്ഞു, ഗേറ്റ് തുറക്ക്. ഞാൻ പറഞ്ഞു, സാറേ ചെയ്യരുത്, അപകടമാണ്, അവരെന്തും ചെയ്യും. ഞാൻ പറഞ്ഞില്ല, അധ്യാപകർ തെരുവിലിരിക്കുന്നത് ശരിയല്ല. ഞാൻ എൻ്റെ ഗേറ്റ് കീപ്പറെ വിളിച്ച് പറഞ്ഞു, പോയി തുറക്ക്. അവർ ഗേറ്റ് തുറന്ന ഉടനെ എരച്ച്, ഈ പെരുവെള്ളം പോലെ എരച്ച് അകത്ത് കയറുകയും എന്നെ ഗ്രാവ് ചെയ്യാൻ ആരംഭിക്കുകയും ചെയ്തു. അപ്പോൾ എൻ്റെ മുറിക്ക് 3 ചുറ്റും ഇത് നിറഞ്ഞിരിക്കുകയാണ്. എനിക്ക് വിളിപ്പോൻ ഒരു മാർഗവുമില്ല. അപ്പം അങ്ങ് അട്ടഹസിക്കുകയാണ്, അപലപിക്കുകയാണ്, ഞാൻ കള്ളനാണെന്നും ഞാൻ നികൃഷ്ടനാണെന്നും ഒക്കെ വിളിച്ചു പറയുകയാണ്. അപ്പോൾ സ്റ്റുഡൻസൊക്കെ നിൽക്കുകയാണ്. ഒരു 45 മിനിറ്റ് കഴിഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഏതോ ഒരു മന്ത്രം പറഞ്ഞു, എഴുന്നേൽക്ക്. ഞാൻ എഴുന്നേറ്റ് നടന്ന് അവരുടെ ഇടയിലേക്ക് പോകാൻ പോയപ്പോൾ പോലീസ് ഓഫീസറിൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, സാറേ പോകരുത്, ജീവൻ അപകടത്തിലാണ്. ഞാൻ പറഞ്ഞു, കൈയെടുക്കടാ, നീ നിന്ന് കണ്ടാൽ മതി, വാച്ച്. ഞാൻ നേരെ അവിടെ നടുവിലേക്ക് നടന്നു നിന്നു. 1 മിനിറ്റ് യാതൊരു സംസാരവുമില്ല, നാവ് നിന്നുപോയി എല്ലാവരുടെയും. ഞാൻ അവരുടെ ഇടയിൽ മത്തം ചോദിച്ചു, നിങ്ങളെന്തിനാണ് വന്നത്? ഓ, ഇപ്പോൾ രാജിവെക്കണം. ഞാൻ പറഞ്ഞു, നിങ്ങളല്ലല്ലോ എന്നെ നിയമിച്ചത്, നിങ്ങൾ എൻ്റെ മേലെ അധികാരമില്ലല്ലോ. അപ്പോൾ അട്ടഹാസം. ഏതായാലും ഇതറിഞ്ഞ് കുറേ കഴിഞ്ഞപ്പോൾ സ്റ്റുഡൻസ് എല്ലാം കൂടെ വന്നിട്ട് അവരോട് പറഞ്ഞു, ഇവിടുന്ന് വിട്ടുപോകണം. അങ്ങനെ അവരെ വിട്ടുപോയി. അതിനുശേഷം അവർ കോളേജിൽ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ പറഞ്ഞത് ഈ സംഭവം അങ്ങനെ കഴിഞ്ഞു. അതിനുശേഷം ഡൽഹി യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ, ഡൂസു എന്ന് പറയും, അവിടുത്തെ നേതാക്കന്മാരും കുറേ ആളുകളും NSU പ്രവർത്തകരും കൂടെ വന്ന് എന്നെ എൻ്റെ ഓഫീസിൽ കയറി വന്ന് ബലത്തോടെ എന്നെ പിടിക്കുകയും എന്നെ പിടിച്ചവിടെ ഇരുത്തി എന്നെക്കൊണ്ട് ചില കാര്യങ്ങൾ പറയിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. നിയമവിരുദ്ധമായ കാര്യങ്ങൾ പറയിക്കാൻ ശ്രമിച്ചു. എന്നോട് പറഞ്ഞു, ഇത് പറഞ്ഞില്ലെങ്കിൽ, തത്ത പോലെ ഇത് പറഞ്ഞില്ലെങ്കിൽ ഇവിടുന്ന് ജീവനോടെ പോകുന്ന ലക്ഷ്യമില്ല. അപ്പോൾ ഒരു 20-30 ടെലിവിഷൻ ക്യാമറ കൂടെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പം എനിക്ക് ആ സമയത്ത് ഞാൻ തനിച്ചാണ്, എൻ്റെ ഓഫീസിൽ ഞാൻ തനിച്ചാണ്. എൻ്റെ ഓഫീസിൽ കൂടിപ്പാൽ ഒരു 30 പേർക്ക് നിൽക്കാം, അവിടെ ഒരു 100 പേര് കയറി കഴിഞ്ഞു. ശ്വാസം മുട്ടും, അതുപോലെ നിൽക്കുകയാണ്, ഭീകരമായ അവസ്ഥയാണ്. ഞാൻ യാതൊരു ചഞ്ചലവുമില്ല, ദൈവകൃപയാൽ അവിടെ ഇരുന്നു. ആ 10-30 മിനിറ്റ് ഇരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും എഴുന്നേക്കാൻ ശ്രമിച്ചപ്പോൾ വീണ്ടും വന്ന് അതുപോലെ തന്നെ ബലം പ്രയോഗിച്ച് പിടിച്ചിരുത്തി. ദൈവകൃപയാൽ അല്പം പോലും വണങ്ങിക്കൊടുക്കാതെ ആ സാഹചര്യത്തിൽ നിന്ന് രക്ഷപ്പെടുവാൻ എനിക്ക് ഇടയായി. ഇവയൊക്കെയും സംഭവിക്കുമ്പോൾ അതിനുശേഷം എനിക്കെതിരെ നിയമത്തിൻ്റെ യുദ്ധം ആരംഭിച്ചു. ഞാൻ പറഞ്ഞതുപോലെ 21 കേസുകളുണ്ടായി. അപ്പോൾ കേസിൻ്റെ ഉദ്ദേശം, എനിക്ക് കേസ് പയറ്റാനുള്ള, ഫൈറ്റ് ചെയ്യാനുള്ള സാമ്പത്തിക ശേഷിയില്ലല്ലോ. ഇപ്പോൾ ഒരു നല്ല വക്കീലിനെ വെക്കണമെങ്കിൽ ഡൽഹിയിലൊക്കെ ഒരു അപ്പിയറൻസിന് 500,000 രൂപ കൊടുക്കണം, ഒരു അപ്പിയറൻസിന്. സാധാരണ ചൂത്ത വക്കീലിനെ വെച്ചുകൊണ്ട് പ്രയോജനമില്ല, തോറ്റുപോകും. അപ്പോൾ എല്ലാവർക്കും അറിയാം എന്നെ കൊണ്ട് അത് വഹിക്കാനൊക്കത്തില്ല. അപ്പോൾ കേസ് ഇട്ടിട്ടിട്ട് എങ്ങനെയെങ്കിലും അവനെ ഇട്ട് അല്ല, തീ പോയിക്കുന്നത് പോലെ കേസ് വിട്ട് പുകച്ച് ഓടിക്കാമെന്നാണ് വിചാരം. കേസ് തുടങ്ങി. ഒരു ദിവസം രാത്രി എനിക്കൊരു ഫോൺ വന്നു, അപരിചിതമായൊരു ശബ്ദം. എൻ്റെ പേര് രാജീവ് നയ്യാർ എന്നാണ്.
ഞാൻ പറഞ്ഞു, ആരാണ് നിങ്ങൾ? പറഞ്ഞു, എൻ്റെ അപ്പനെ നിങ്ങൾക്കറിയാം. അപ്പം നിങ്ങളുടെ പേര് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാനൊരു ലോയറാണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പ്രതിസന്ധിയിലാണ് എന്നറിയാം. അപ്പം നിങ്ങളെ സഹായിക്കണമെന്ന് എൻ്റെ മനസാക്ഷി എന്നോട് പറയുന്നു. നിങ്ങളെന്നെ അനുവദിക്കുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങളെ അനുവദിക്കത്തക്കവണ്ണമുള്ള സാമ്പത്തിക ശേഷി എനിക്കില്ല. പറഞ്ഞു, പൈസ ആരാണ് ചോദിക്കുന്നത്? എനിക്ക് പൈസ ഒന്നും വേണ്ട, എനിക്ക് നിങ്ങളെ പ്രതിനിധീകരിക്കാനുള്ള ഒരു പദവി മാത്രം മതി. ഐ ഓൺലി വോണ്ട് ദ പ്രിവിലേജ് ഓഫ് റെപ്രസെൻറ്റിങ് യു. അപ്പോൾ രാജീവ് നയർ ആരാണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ പിൽക്കാലത്ത് എനിക്ക് മനസ്സിലായി, ഡൽഹി ഹൈക്കോർട്ടിലെ ഏറ്റവും സുപ്രധാന, ഏറ്റവും മാനിക്കപ്പെടുന്ന ലോയറാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ ഒരു ദിവസത്തെ ഫീസ് 500,000 രൂപയാണ്. അങ്ങനെ രാജീവ് നയർ 8 വർഷം എനിക്ക് വേണ്ടി വാദിച്ചു, 21 കേസ് ഹാൻഡിൽ ചെയ്തു. ഒരു കുറഞ്ഞത് ഒരു 10 കോടി രൂപയുടെ ജോലി എനിക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. 1 രൂപ പോലും വാങ്ങിക്കാതെ അക്രൈസ്തവനായ ഒരു വ്യക്തി എനിക്ക് വേണ്ടി ഡൽഹി ഹൈക്കോർട്ടിൽ യുദ്ധം ചെയ്തു. ഇത് സംഭവിച്ചത് എന്താണ് എന്ന് മനസ്സിലാക്കണം. ഇത് സംഭവിക്കുന്നത് ദൈവകൃപ കൊണ്ട് മാത്രമാണ്. ദൈവം പ്രവർത്തിക്കുന്നത് അത്ഭുതകരമായ വഴിയിൽ കൂടെയാണ്. അപ്പോൾ വിശ്വാസികളിൽ കൂടെ മാത്രമാണ് ദൈവം പ്രവർത്തിക്കണമെന്നൊന്നും നിയമമൊന്നുമില്ല. എൻ്റെ ജീവിതത്തിൽ പല പല പ്രതിസന്ധി ഘട്ടങ്ങളിലും എനിക്ക് അത്ഭുതകരമായ സഹായവും തുണയും അക്രൈസ്തവരിൽ കൂടെ ലഭിക്കാൻ ഇടയായിട്ടുണ്ട് എന്നുള്ളത് സത്യമാകയാൽ വിനയത്തോടെ ഞാൻ ഈ സമയത്ത് ഏറ്റുപറയുവാൻ താല്പര്യപ്പെടുകയാണ്. അപ്പോൾ നമ്മുടെ ചിന്തകൾക്കും അറിവുകൾക്കും അനുമാനങ്ങൾക്കും അപ്പുറത്ത് പ്രവർത്തിക്കുന്ന ദൈവികമായ ഒരു മർമ്മം, അത് ജീവിതത്തിൽ അച്ചട്ടായി ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അത് ചെറുപ്പം മുതൽ ഇന്ന് വരെയും അനുഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു വലിയ വലിയ സമരത്തിൻ്റെ മധ്യത്തിൽ നാം വിഭാവന ചെയ്യുന്നതിനപ്പുറമായി ദൈവം ഇറങ്ങി പ്രവർത്തിക്കുകയും അവിടെ വിജയം വരിക്കത്തക്കവണ്ണമുള്ള സാഹചര്യം ഉണ്ടാക്കുകയും ചെയ്തു. അപ്പോൾ അന്നത്തെ യൂണിവേഴ്സിറ്റി ഗ്രാൻഡ്സ് കമ്മീഷൻ്റെ ചെയർമാനായിരുന്ന പ്രൊഫസർ സുഖദേവ് തൊറാട്ട് ഒരിക്കൽ എന്നെ അദ്ദേഹത്തിൻ്റെ ഓഫീസിൽ വിളിച്ചിട്ട് ചായ കുടിക്കാനായിട്ട് വിളിച്ചു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഭാരത വിദ്യാഭ്യാസ ചരിത്രത്തിൽ ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല. അപ്രകാരം ഒരു അനുഗ്രഹിക്കപ്പെട്ട അവസ്ഥയിലേക്ക് ഇത് ഉയരത്തക്കവണ്ണം ദൈവം ഇറങ്ങി പ്രവർത്തിച്ചു എന്നത് എൻ്റെ ജീവിത സാക്ഷ്യമാണ്. അപ്പോൾ പലരും പറയും, അയ്യോ ഈ മനുഷ്യൻ ഈ അപകടം വന്നല്ലോ, നല്ലൊരു സ്ഥിതിയിലിരുന്ന നാഷണൽ കമ്മീഷൻ്റെ മെമ്പറായിട്ടൊക്കെ ഇരിക്കേണ്ട ആൾ ഇതാ ഇവിടെ വന്നിരുന്ന വെറും പന്ത് പോലെ ആളുകൾട്ട് തട്ടുന്നല്ലോ എന്നൊക്കെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അപ്പോഴൊക്കെയും എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞ് തുളുമ്പുന്ന അവസരങ്ങളാണ്. കാരണം ഈ പ്രയാസത്തിൻ്റെയും കൊടുങ്കാറ്റിൻ്റെയും മധ്യത്തിൽ യഥാർത്ഥത്തിൽ ലോകത്തിൽ ആധിപത്യം നടത്തുന്നത് നിത്യനായ ദൈവമാകുന്നുവെന്നും അവൻ്റെ അധികാര പരിധിക്കപ്പുറത്ത് പ്രവർത്തിപ്പാൻ ഒരു മനുഷ്യനും ലോകത്തിൽ അവകാശവും അധികാരവും കൊടുത്തിട്ടില്ല എന്നുമുള്ള ഏറ്റവും വലിയ സത്യം, ധൈര്യം നൽകുന്ന സത്യം ജീവിതത്തിൻ്റെ അനുഭവത്തിൽ കൂടെ മനസ്സിലാക്കുവാൻ എനിക്കിടയായത് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ശുശ്രൂഷയ്ക്ക് വേണ്ടി എന്നെ തന്നെ എറിഞ്ഞു കൊടുത്തിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ള അതെങ്ങനെ സംഭവിച്ചു എന്ന് ചോദിച്ചാൽ എനിക്കിന്നും മനസ്സിലാകുന്നില്ല. കാരണം എൻ്റെ ബുദ്ധി കൊണ്ടോ മനസാക്ഷി കൊണ്ടോ ഞാൻ പ്രവർത്തിച്ചാൽ ഞാൻ നാഷണൽ കമ്മീഷനിൽ തന്നെ ജോലി ചെയ്യേണ്ടതാണ്. അതൊരു വലിയ അവസരവും അനേക ആയിരക്കണക്കിന് സ്ഥാപനങ്ങൾക്ക് സഹായം ചെയ്യുവാനുള്ള ഒരു സാഹചര്യവുമാണ്. അനേകം ആളുകൾക്ക് സഹായം ചെയ്യാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ നിന്ന് വളരെ ചെറുതായ ഒരു ചെറിയ കോളേജിൻ്റെ പ്രിൻസിപ്പലായിട്ട് കടന്നു വരികയും ഇപ്രകാരമുള്ള കൊടുങ്കാറ്റ്, നിരന്തരമായി അടിക്കുന്ന കൊടുങ്കാറ്റിൻ്റെ മധ്യത്തിൽ അചഞ്ചലമായി ചില തത്വങ്ങളുടെ മധ്യത്തിൽ നിൽക്കുവാനും സാമൂഹ്യ നീതി ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ പാലിപ്പാൻ തക്കവണ്ണം വിദ്യാഭ്യാസ പ്രക്രിയയെ രൂപാന്തരപ്പെടുത്തുവാൻ നമുക്ക് കഴിയുമെന്നുമുള്ള ഒരു വലിയ സാക്ഷ്യം. മാത്രവുമല്ല, ക്രിസ്തീയ ആത്മീയത വിദ്യാഭ്യാസ ഗോളത്തിൽ എപ്രകാരം പ്രയോജനപ്പെടുത്താം എന്ന ചോദ്യത്തിൻ്റെ മറുപടി ഇവിടെയാണ്. ഉദാഹരണമായിട്ട് കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞു, നിങ്ങൾ ദരിദ്രരോടെ സുവിശേഷം അറിയിപ്പീൻ,
അല്ലെങ്കിൽ ദരിദ്രരോട് സുവിശേഷം അറിയിപ്പാൻ അത്ര ഞാൻ വന്നത്. അപ്പോൾ ഞാൻ എന്നോട് തന്നെ ചോദിച്ചു, ഞാൻ പ്രിൻസിപ്പലായ സമയത്ത് എന്നോട് ചോദിച്ചതാണ്, എങ്ങനെയാണ് സെൻറ് സ്റ്റീഫൻസ് കോളേജിൽ കൂടെ ദരിദ്രർക്ക് സുവിശേഷം അറിയിക്കുന്നത്? എന്താണ് ദാരിദ്ര്യം? ദാരിദ്ര്യം അവസരങ്ങളില്ലാതിരിക്കുന്നതാണ്. ദാരിദ്ര്യം അവസരങ്ങളുടെ അഭാവമാണ് ദാരിദ്ര്യം. പാവപ്പെട്ട കഴിവുള്ള കുഞ്ഞുങ്ങൾ പാവപ്പെട്ടവരായതുകൊണ്ട് കോളേജിൽ കടക്കുവാൻ കഴിയുന്നില്ല എന്ന് പറയുന്ന അശ്ലീലം എന്ന അപമാനം, ദൈവത്തിൻ്റെ അപമാനം, അത് കോളേജിൽ മുഴുകി നിൽക്കെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ വ്യതിയാനമുണ്ടാക്കുവാനായി നമുക്കൊരവസരം ലഭിച്ചാൽ അവിടെ പിന്നെ പൈസ എണ്ണുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അവിടെ ധീരമായി കടന്നു ചെല്ലുകയും ദൈവത്തിൻ്റെ വിശ്വസ്തയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് സജീവമായി ധൈര്യത്തോടെ വിശ്വാസത്തോടെ പ്രവർത്തിക്കുകയും ചെയ്യുവാനായി എനിക്ക് ലഭിച്ച അവസരത്തെ ഞാൻ വളരെ നന്ദിയോടെ ഓർക്കുകയാണ്. എൻ്റെ അനുഭവങ്ങളെല്ലാം ചിത്രീകരിച്ച് ഞാനൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഇവിടെ അതിപ്പോൾ പബ്ലിഷ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇംഗ്ലീഷിലാണ്. അത് ഇംഗ്ലീഷിൽ പബ്ലിഷ് ചെയ്ത ശേഷം മലയാളത്തിലേക്ക് പരിവർത്തനം ചെയ്യണം, ട്രാൻസ്ലേറ്റ് ചെയ്യണമെന്നും കൂടെ വിചാരിക്കുകയാണ്. അത് വരുമ്പോൾ അത് വായിക്കുകയും അതിൻ്റെ വിശദാംശങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഏത് പ്രയാസത്തിൽ കൂടെ നാം കടന്നു പോകുമ്പോൾ, നാം ദാനിയേലിൻ്റെ കഥ വായിക്കാറുണ്ട്. ശദ്രക് മേശക് അബേദ്നെഗോവിനെയൊക്കെ തീച്ചുളയിൽ കൂടെ നടത്തി, അപ്പോൾ അതിൻ്റെ മധ്യത്തിൽ കൂടെ ദൈവം തൻ്റെ അധികാരം വെളിപ്പെടുത്തി എന്നൊക്കെ പറയുമ്പോൾ നാം അത് വായിക്കുന്ന ഒരു കഥയായിട്ടാണ്. പക്ഷേ അത് എൻ്റെ ജീവിതത്തിൽ അനുഭവമായി രൂപാന്തരപ്പെട്ടു എന്ന് പറയുമ്പോൾ അതിനേക്കാൾ അപ്പുറത്ത് ഒരു അനുഗ്രഹമോ ഒരു 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 സന്തോഷമോ വിഭാവന ചെയ്യുവാൻ ഈ എളിയവനായ എനിക്ക് കഴിയില്ല എന്ന് മാത്രം ഞാൻ പറയട്ടെ. അപ്പോൾ ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ അനുഗ്രഹമായിരുന്നത് ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ അനുഭവിച്ച കഷ്ടങ്ങളും പ്രയാസങ്ങളും ക്ലേശങ്ങളുമാണ്. ഞാൻ വളരെ കഷ്ടതയിലും അരിഷ്ടതയിലും പട്ടിണിയിലും പ്രയാസത്തിലും ജനിക്കുകയും വളരുകയും ചെയ്ത വ്യക്തിയാണ്. അപ്പോൾ ദാരിദ്ര്യം എന്ന് പറയുന്ന, പട്ടിണി എന്ന് പറയുന്ന ഒരു വലിയ അനുഗ്രഹമുണ്ട് എന്ന് ഈ കാലത്ത് മനുഷ്യർ മറന്നു പോകുന്നു. സമ്പത്താണ് മനുഷ്യൻ്റെ അനുഗ്രഹമെന്ന് പലരും വിചാരിച്ചിരിക്കുകയാണ്. ഞാനോ നിങ്ങളോട് പറയുന്നത്, സമ്പത്ത് പലരുടെയും ജീവിതത്തിൽ വലിയ അപകടമാണ്. സമ്പത്തിനെ മാത്രം ആശ്രയിച്ച് ഞാൻ നിന്നിരുന്നുവെങ്കിൽ, സമ്പത്തിനെ നോക്കിയിരുന്നുവെങ്കിൽ ഞാൻ ഒരിക്കലും നാഷണൽ കമ്മീഷൻ വിട്ട് സെൻറ് സ്റ്റീഫൻസ് കോളേജിലോട്ട് പോകുകയില്ല. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ, ഞാൻ നാഷണൽ കമ്മീഷൻ്റെ മെമ്പറായിരിക്കുമ്പോൾ എനിക്ക് സെക്രട്ടറി ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ ശമ്പളമാണ്. ഞാൻ അത് കഴിഞ്ഞ് സെൻറ് സ്റ്റീഫൻസ് കോളേജ് പ്രിൻസിപ്പലായിട്ട് വന്നപ്പോൾ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് എനിക്ക് ആദ്യത്തെ വർഷം 13,000 രൂപയാണ് ഒരു മാസം ശമ്പളം. അതായത് എനിക്ക് നാഷണൽ കമ്മീഷനിൽ കിട്ടിയിരുന്നതിൻ്റെ 1/6. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഇതല്ല നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം. ഒന്നുമില്ല എങ്കിൽ, പട്ടിണിയാണെങ്കിൽ ബെൽറ്റ് മുറുക്കി ഉടുത്തുകൊണ്ട് ദൈവം നമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന ശുശ്രൂഷകൾ എന്താണെങ്കിലും അതിൽ സജീവമായി പ്രതിഷ്ഠയോടെ പ്രവർത്തിപ്പാൻ തക്കവണ്ണമുള്ള ഒരു മനോഭാവമാണ് മനുഷ്യ സ്വാതന്ത്ര്യത്തിൻ്റെ അന്തസത്ത എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ്. അത് എൻ്റെ ജീവിതത്തിൽ സംഭവിക്കാൻ കാരണം ഞാൻ പട്ടിണിയിൽ കൂടെ വളർന്നു എന്നതുകൊണ്ടാണ്. പട്ടിണിയുടെ ഏറ്റവും വലിയ ഗുണം സമ്പത്തിനെ അളക്കുവാനുള്ള അളവുകോല് നമുക്ക് നൽകുന്നു എന്നുള്ളതാണ്. സമ്പത്തിൽ കൂടെ മാത്രം ജനിച്ചു വരുന്ന വ്യക്തികൾക്ക് സമ്പത്തിനെ അളക്കുവാൻ കഴിയുകയില്ല. സമ്പത്തിനെ അവർ ദൈവമായി കാണുന്നു. മനുഷ്യൻ്റെ എല്ലാ കഴിവും സാധ്യതയും ബലവും എല്ലാം സമ്പത്തിൽ ഒതുങ്ങുന്നു എന്ന് മനുഷ്യൻ തെറ്റിദ്ധരിക്കുന്നതിൻ്റെ കാരണം സമ്പത്തിൽ കൂടെ വളർന്നിട്ടാണ്. പട്ടിണിയിൽ കൂടെ വളർന്നവൻ സമ്പത്തിനെ അളക്കുവാൻ കഴിയും, അവൻ സമ്പത്തിൻ്റെ അടിമയായി തീരുകയില്ല. എന്താണ് നമ്മുടെ ഏറ്റവും വലിയ സമ്പത്ത്? നാമാണ് നമ്മുടെ സമ്പത്ത്. ദൈവം നമുക്ക് നൽകിയിട്ടുള്ള കഴിവുകളാണ് നമ്മുടെ സമ്പത്ത്. നമുക്ക് നൽകിയിട്ടുള്ള ജീവിതത്തിൻ്റെ ലക്ഷ്യബോധമാണ് നമ്മുടെ സമ്പത്ത്. നമുക്ക് നൽകിയിട്ടുള്ള സ്വഭാവ ഗുണങ്ങളാണ് സമ്പത്ത്. നമുക്ക് നൽകിയിട്ടുള്ള നിത്യതയുടെ പ്രത്യാശകളാണ് നമ്മുടെ സമ്പത്ത്. അതുള്ളിടത്തോളം കാലം ഈ ലോകത്തിൽ ഒരു ശക്തിയെയും ഭയപ്പെടേണ്ട ആവശ്യം നമുക്കില്ല. ആരുടെയും മുമ്പിൽ അടിയറ വെക്കേണ്ട പ്രശ്നമില്ല. ആരുടെയും അടിമയായി ജീവിക്കേണ്ട ആവശ്യവും നമുക്കില്ല. ജയാളികളായി ജീവിപ്പാനായി ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന അവകാശം അത് പൂർത്തീകരിക്കുന്നത് അനുസരണത്തിൽ കൂടെയാണ്. അനുസരണമാണ് ലോകത്തിലെ ഏറ്റവും വലിയ ധീരകൃത്യം. ആ അനുസരണത്തിൻ്റെ അനുഗ്രഹങ്ങൾ, അതിൻ്റെ ചോരത്തിളപ്പ് പ്രാപിപ്പാനായി നമുക്ക് ഏവർക്കും കഴിയട്ടെ.